124 ദേശീയ താരങ്ങളെയും 220 സംസ്ഥാന താരങ്ങളെയും ഒരു രാജ്യാന്തര താരത്തെയും വളർത്തിയെടുക്കുക എന്ന അസാധാരണ നേട്ടം സ്വന്തമാക്കിയ ക്ലബ്ബാണ് തൃശൂർ വരന്തരപ്പള്ളി വരാക്കര റെഡ്ലാൻഡ്സ് വോളിബോൾ സെന്റർ. മനോരമ ക്ലബ് അവാർഡ്സ് 2023 ഫൈനലിസ്റ്റുകളായ വരന്തരപ്പള്ളിയുടെ വോളിക്കളരിയെ കുറിച്ച് അറിയാമിനി. സാന്റാ മോണിക്ക സ്റ്റഡി എബ്രോഡിന്റെ സഹകരണത്തോടെയാണ് കേരളത്തിലെ മികച്ച ക്ലബ്ബുകൾക്ക് മലയാള മനോരമ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. ഏഴ് കുട്ടികളുമായി 12 വർഷം മുൻപ് റെഡ്ലാൻഡ്സ് വോളിബോൾ സെന്റർ ആരംഭിക്കുമ്പോൾ വരന്തരപ്പള്ളിയുടെ വോളിബോൾ പെരുമ നിറമങ്ങിയ കാലമായിരുന്നു. രാജ്യാന്തര താരം സിറിൽ സി വള്ളൂരിന് ജന്മം നൽകിയ നാട്ടിൽ വോളിബോൾ ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കി കുതിച്ചുയർന്നു പിന്നീട് റെഡ്ലാൻഡ്സ്. ഉന്നത നിലവാരത്തിലുള്ള ഇൻഡോർ കോർട്ടടക്കം 2 വോളി കോർട്ടുകളും ഹോസ്റ്റൽ വിദ്യാഭ്യാസ പരിശീലന സൗകര്യങ്ങളും സൗജന്യമായി നൽകിയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. വ്യവസായിയായ ആഷ്ലിൻ ആന്റണി ചെമ്മണ്ണൂരിന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് 2012 റെഡ്ലാൻഡ് സെന്ററായി രൂപം കൊണ്ടത്. കൊൽക്കത്തയിൽ നിന്ന് ദേശീയ വോളിബോൾ കിരീടം നേടി മടങ്ങിയ കേരള ടീം ജനറൽ കമ്പാർട്ട്മെന്റിൽ ദുരിതയാത്ര നടത്തുന്ന ദൃശ്യം നേരിട്ട് കാണേണ്ടി വന്നതാണ് ആഷ്ലിനെ വേറിട്ട് ചിന്തിപ്പിച്ചത്. ഒരു ബാച്ചിൽ പരമാവധി 30 പേർക്കാണ് പ്രവേശനം. റെഡ്ലാൻഡ്സിൽ നിന്ന് പരിശീലനം നേടിയ 2 താരങ്ങൾ ഇക്കഴിഞ്ഞ വർഷം ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അണ്ടർ 17 ദേശീയ കിരീടം നേടിയ ടീമിലെ ഒരംഗം റെഡ്ലാൻഡ്സിൽ നിന്നാണ്. അണ്ടർ 19 ദേശീയ സ്കൂൾ ടീമിൽ 2 താരങ്ങളും അണ്ടർ 14 ടീമിൽ 1 താരവും ഇടം നേടി. റെഡ്ലാൻഡ്സിൽ പരിശീലനം നേടിയ 9 താരങ്ങൾ വിവിധ സർവകലാശാല ടീമുകളിൽ ഇക്കഴിഞ്ഞ വർഷം കളിച്ചു. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.